കാട്ടാക്കടയിൽ ഇത്തവണയും ഐ ബി സതീഷ് തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പര്യടനവുമായി അദ്ദേഹം തയ്യാറായി കഴിഞ്ഞു. എങ്ങനെയാണ് വീണ്ടും കാട്ടാക്കടയുടെ ചുമതല താങ്കളെയാണ് പാർട്ടി ഏൽപ്പിക്കുന്നത്, എങ്ങനെയാണ് പ്രതീക്ഷ? കാണുന്നില്ലേ, എല്ലാവരുടെയും കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ തിളക്കമാണ്. എല്ലാവരും മനസ്സിൽ കുറിച്ചിരിക്കുന്നുവെന്നാണ് ഞങ്ങൾക്ക് ആദ്യ നിമിഷങ്ങളിൽ തോന്നുന്നത്. ഉറപ്പാണ് LDF എന്ന് എല്ലാവരും പറയുന്നു, പറഞ്ഞുകൊണ്ട് പറയുന്നു, പറയാതെയും പറയുന്നു. വളരെ ആത്മവിശ്വാസമാണ് ആദ്യ നിമിഷങ്ങളിൽ ഞങ്ങൾക്കുള്ളത്. എങ്ങനെയാണ് ഇന്ന് തുടർ പ്രവർത്തനങ്ങൾ, സ്ഥാനാർത്ഥി പര്യടനം അടക്കമുള്ള പദ്ധതികളുമായി പരിപാടികളുമായി ഇന്ന് തുടങ്ങുകയാണോ? LDFൻ്റെ നേതാക്കളുണ്ട്, അവർ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ചിട്ടയായ സംഘടനാ പ്രവർത്തനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം. കഴിഞ്ഞ 5 വർഷത്തെ ഒരു പ്രവർത്തനം നോക്കുകയാണ് കാട്ടാക്കട മണ്ഡലം കേരളത്തിൽ തന്നെ വളരെ മികച്ചൊരു മണ്ഡലമായി നിന്നു. കാരണം ജലസമൃദ്ധി പദ്ധതി ആയിരുന്നാലും ആ ഒരു പദ്ധതി നമ്മുടെ നയപ്രഖ്യാപനത്തിലടക്കം ഇടം പിടിച്ച ഒരു പദ്ധതിയായിരുന്നു. അതോടൊപ്പം ഒപ്പം അങ്ങനെ വേറിട്ട പല പദ്ധതികൾ, അതുപോലെ തന്നെ സ്കൂളുകളുടെ നിലവാരം, ഇത്തരത്തിലുള്ള പല പദ്ധതികൾക്കും താങ്കൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒരു അവസരം നേരിട്ടുകയാണെങ്കിൽ കാട്ടാക്കടയിൽ എന്തൊക്കെയാണ് താങ്കളുടെ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർക്ക് നൽകുന്ന വാഗ്ദാനം? നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നിർദ്ദിഷ്ട അബ്ദുൽ കലാം ടെക്നോളജിക്കൽ സർവകലാശാല ആരംഭിക്കാൻ പോകുന്ന സ്ഥലമാണ്. ഇതാണ്, ഇവിടെ നിന്നാണ് ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി LDF ഭരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾ ജനങ്ങളോട് നടത്തുന്നത്. ജനങ്ങൾ അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തുടർ ഭരണം എന്നുള്ള ഒരു പ്രതീക്ഷയുള്ളപ്പം തന്നെ സർക്കാരിന് ഒരുപാട് വിവാദങ്ങൾ ചുറ്റും വട്ടം കൂടുന്നുണ്ട്. കാരണം സ്വർണ്ണക്കടത്തിലടക്കമായിരുന്നാലും കേന്ദ്ര ഏജൻസികൾ സമ്മർദ്ദമായിരുന്നാലും അതിനെയെല്ലാം അതിജീവിച്ച് തുടർ ഭരണം എന്ന ലക്ഷ്യത്തിലേക്ക് LDF എത്തുമെന്നാണ് താങ്കൾ കരുതുന്നത്? തീർച്ചയായും. കാരണം ഇത്തരം പ്രചരണങ്ങൾക്ക് ആയുസില്ല എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ്. ഈ രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ താല്പര്യവും കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെ താല്പര്യവും ഒന്നാണ് എന്നും അവർക്ക് സമാനമായ രാഷ്ട്രീയ താല്പര്യമാണുള്ളത് എന്നും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ജനങ്ങൾ, മലയാളികൾ പ്രബുദ്ധരാണ്. അവർക്ക് ഈ നുണപ്രചരണങ്ങളെ കൃത്യമായും മനസ്സിലാക്കാനാവും. അവർ ആ മനസ്സിലാക്കലിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരുന്ന നിഗമനം ഇടതുപക്ഷത്തിന് അനുകൂലമാവും. നവകേരളം എന്നത് കേവലം ഒരു മുദ്രാവാക്യമല്ല, ഒരു അനിവാര്യതയാണ് എന്ന് കക്ഷിരാഷ്ട്രീയത്തിനതീതമായി 3.25 കോടി വരുന്ന മലയാളി തിരിച്ചറിയുന്നുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ LDF മുന്നോട്ട് വയ്ക്കുന്നത് വികസനവും ജനക്ഷേമവുമാണ്. അപ്പോൾ ക്ഷേമ പെൻഷനുകൾ, ആരും പട്ടിണി കിടക്കാത്ത കോവിഡ് കാലം, ഇതെല്ലാമാണ് ഇടതു മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. തുടർ ഭരണം വരുമ്പോഴും അത്തരം തര വാഗ്ദാനങ്ങൾ തന്നെയാണോ മുന്നണിയുടെ നേതൃത്വം മുന്നോട്ട് വയ്ക്കുക? തീർച്ചയായും. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിലൂടെ പറഞ്ഞതെല്ലാം എണ്ണി എണ്ണി നടപ്പാക്കിയ ഒരു ഗവൺമെൻറ്, തീർച്ചയായും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, ആ കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകും, ക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഇങ്ങനെ ഇടതടവില്ലാതെ വന്നപ്പോൾ പോലും ജനങ്ങളോടൊപ്പം നിന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങാതെ നടത്തിയ ഒരു സർക്കാരിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ കാട്ടാക്കട മണ്ഡലത്തിലെ എതിർ സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ PK കൃഷ്ണദാസ് പ്രചരണം തുടങ്ങിയിട്ടുണ്ട്, കോൺഗ്രസ് സ്ഥാനാർത്ഥികളാകുന്നു, എതിരാളികൾ ആര് എന്നുള്ളത് താങ്കൾ കണക്കാക്കുന്നുണ്ട്, എങ്ങനെയാണ്? എതിരാളികൾ ആര് എന്നുള്ളതല്ല, എതിരാളികൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ളതാണ് പ്രശ്നം. എതിരാളികളുടെ രാഷ്ട്രീയം ഈ കേരളം മുന്നോട്ട് പോകരുത് എന്നാഗ്രഹിക്കുന്ന രാഷ്ട്രീയമാണ്. പ്രളയകാലത്ത് സംസ്ഥാന സർക്കാരിന് സഹായം നൽകരുത് എന്ന് പറഞ്ഞവരാണ് പ്രതിപക്ഷ പാർട്ടികളും ഈ രാജ്യം ഭരിക്കുന്ന BJPയും. ജനങ്ങളത് കാണുകയല്ലേ, പ്രളയകാലത്ത് പോലും ഈ നാട് രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നവരോടൊപ്പം ഒരിക്കലും മലയാളികൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. വിജയം ഉറപ്പാണ്? തീർച്ചയായും. കേരളത്തിൽ LDF ഉറപ്പാണ്. അതിൻ്റെ ഭാഗമായി കാട്ടാക്കടയിലും LDF ഉറപ്പാവും. വളരെ നന്ദി. തുടർ ഭരണം, വികസനവും ജനക്ഷേമവും പ്രവർത്തനങ്ങളും മുന്നോട്ട് വച്ചുള്ള തുടർ ഭരണം ലഭിക്കുമെന്നാണ് IB സതീഷ് നമ്മളോടൊപ്പം പ്രചരണത്തിൻ്റെ ആദ്യ ദിവസം നമ്മളോടൊപ്പം വിശേഷം പങ്കുവച്ചപ്പോൾ പറഞ്ഞത്. തിരുവനന്തപുരത്ത് നിന്നും ആന്റണി ജിസ് ജോർജിനൊപ്പം S. Rijith, ETV ഭാരത്.